ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ഷൂട്ടിനിട്ട ഡ്രസ്സായിരുന്നു കേട്ടോ, എന്ന് വെച്ചാൽ റീസ്റ്റൈൽ കൗച്ചറിന്ന്. ഇന്ന് എന്തായാലും അങ്ങോട്ടും പോകണം. അപ്പോൾ ഒറ്റപ്പാലത്തെ ഒരു ഷോപ്പിലൊരു പ്രൊമോഷൻ വീഡിയോ എടുത്തു കൊടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ നമുക്ക് ഇന്ന് റീസെയിൽ കൗച്ചർക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം നാളെ നമ്മളുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണമാണ്. അപ്പൊ അതിനുള്ള ഡ്രസ്സ് എനിക്കും വാവയ്ക്കും നോക്കാനുണ്ട്. മമ്മി നോക്കുന്നില്ല, നമുക്ക് രണ്ടാൾക്കും ഒരു ഡ്രസ്സ് നോക്കണം. അപ്പൊ എന്താവോ എന്തോ പല്ലുവേദന അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പോ നാളെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഞാനും വാവിയും തന്നെ പോകേണ്ടി വരും തോന്നുന്നുണ്ട്. അറിയില്ല, എന്തായാലും മമ്മിക്ക് വഹിക്കുവാണെങ്കിൽ മമ്മി വരും. അപ്പോൾ വാവക്കുട്ടി അവിടെ റെഡി ആവുന്നുണ്ട് ചുമ്മാ കാണിക്കും. ഞാൻ ഇന്നലെ ഇതേ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതേ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ബൈ ചാൻസ് നമുക്ക് പോവാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് അതേ കോസ്റ്റ്യൂം അതേ മേക്കപ്പ് അതേ ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്തിട്ട് ഇന്ന് നമ്മൾ പോവാണ്. ഇന്ന് എന്തായാലും പോകാൻ പറ്റും. ഇന്നലെ എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയി, പിന്നെ ജിമ്മിന് പോകേണ്ട ടൈമായി, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പിന്നെ പോകില്ല എന്ന് ക്യാൻസൽ ചെയ്തു. റെഡി ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. വാവക്കുട്ടി ഞാനൊക്കെ റെഡി ആയിട്ട് ക്യാൻസൽ ചെയ്തു. ഇന്നിപ്പോൾ വേഗം പോയിട്ട് എടുത്തിട്ട് വരാം, പിന്നെ ഡ്രസ്സ് എടുക്കണം, എല്ലാം കൂടെ ഒരു വ്ളോഗാക്കാന്ന് വിചാരിച്ചു. ബൈ. പിന്നെ ഈ നെയിൽ പോളിഷ് ഉണ്ടോ? ഒരു മാച്ചും ഇല്ലാത്ത നെയിൽ പോളിഷാണ്. ഞാൻ ഇപ്പോഴും ഈ നെയിൽസ് വളർത്താണെങ്കിലും നെയിൽ പോളിഷ് ഇടാറില്ല. അപ്പം ഞാൻ നല്ല ഒരു കൗതുകത്തിനിട്ട് നോക്കിയതാണ്. രണ്ട് കയ്യിലിട്ട് നോക്കി. ഈ കയ്യില് കോമഡി ഉണ്ട്, ഈ കയ്യിൽ വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ വാവക്കുട്ടീനൊന്നും കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഗേൾസ് പിരീഡ് സമയത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലേ സ്റ്റെയിൻ ലീക്കേജിന്റെ ഒക്കെ പ്രശ്നം. ഇനി ആരും അതിനെ പറ്റി പേടിക്കണ്ട, ബിക്കോസ് അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നമ്മളുടെ എവർ ഈവിന്റെ പിരീഡ് പാൻറ്റീസ്. നമ്മൾ നോർമൽ ആയിട്ട് സാനിറ്ററി നാപ്കിൻസ് ആണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇതിൽ നിന്ന് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ടൈമായി. ബിക്കോസ് നമുക്ക് ഈ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പോൾ കളർ ഓൺ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, പിന്നെ ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, പിന്നെ ഡിസ്ലോക്കേറ്റ് ആവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്, പിന്നെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. നമ്മൾ പിന്നെ നോർമൽ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഹെവി ഫ്ലോ ഉള്ളപ്പോഴൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും പാൻറ്റീസ് വെയർ ചെയ്തിരിക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ എവർ ഈവിന്റെ പിരീഡ് പാൻറ്റീസ്. ഈ ഒരു പാൻറ്റീസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ അറൌണ്ട് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ തരും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ലീക്കേജും ഉണ്ടാവില്ല. പിന്നെ ആന്റി ലീക്കേജ് പ്രൊട്ടക്ഷനും തരും കേട്ടോ. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്, സ്മൂത്ത് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് ഇത് നമുക്ക് 12 hours യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തും എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഒരു ഡിസ്ലൊക്കേഷനും ഉണ്ടാവില്ല. നമ്മൾ നോർമൽ പാഡ്സിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലോയിനെക്കാളും നമുക്ക് ഇത് ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ടാവുമോ, നമുക്ക് ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കില്ല. അപ്പൊ ഈ ഒരു കേസിൽ അതിനൊരു പ്രശ്നമേ വരുന്നില്ല. പിന്നെ നോർമൽ പാഡ്സിനെ അപേക്ഷിച്ച് ഇത് 4 times നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹെവി ഫ്ലോന് ഈ ഒരു പാഡ് ബെസ്റ്റ് ആണ്. വെറും പാഡ് മാത്രമല്ല, ഇതൊരു പാൻറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ലീക്കേജും ഉണ്ടാവില്ല. 100% സേഫ് ആയിട്ട് യൂസ് ചെയ്യാം, കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു ഡൗട്ടും വേണ്ട, അടുത്ത പീരീഡ്സിന് നമ്മളുടെ എവർ ഈവിന്റെ പാൻറ്റീസ് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, വണ്ടി വന്നിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങുകയാണ്. വാവ് കുട്ടി അവിടെ ഇവിടെ എന്നെ വെയില. ഏട്ടാ വാവയും കൂടി ഉണ്ട്. ബൈ ബൈ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ, ഇവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചിട്ട് വേണം നമ്മളെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ പുറത്ത് നിൽക്കുവാണ് ഗൈസ്. ഇവിടെ ഒരു കുട്ടി എന്നെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇവിൾക്ക് ചെരുപ്പൊക്കെ മേടിക്കുന്നത് അത്രേ. ഇവിടെ നിന്നാണ് ചപ്പൽ നോക്കാന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഓക്കെ ഗൈസ്, നമ്മുടെ ഉണ്ണി ഇവിടെ വരുന്ന ട്രൈ ചെയ്യാണ്. ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. ഒരുപാട് ഒരുപാട് ഇങ്ങനെ റെന്റൽ ഓർണമെന്റ്സ് ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രം നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളൂ എന്ന് മാത്രം. എല്ലാ ഡ്രസ്സസിനും മാച്ചസ് ആയി പോണ ഓർണമെന്റ്സ് ഉണ്ടല്ലേ. ഞാൻ ആദ്യം വന്നപ്പോ തന്നെ വിചാരിച്ചു ഇതിൽ ഏത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ കറക്റ്റ് ആയിട്ട് എനിക്ക് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാത്തിനും ഈ ചൂട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അരപ്പട്ടല്ലേ ഇത്? അരപ്പട്ട ഫോട്ടോയോ?
ചോക്കളേറ്റ് ആയിട്ടില്ല ഞാൻ ഉള്ളത്തെ മല ഉള്ളിക്കട് ബാക്കിൽ നിന്ന് വിളിച്ചാൽ മതി. കോമഡി ഇടുന്നില്ലേ ഇത് ട്രൈ ചെയ്യണോ? വലുത് രണ്ടാമത് ഞാൻ സാരി എടുത്തിട്ട് ശരിക്കും സാരി ആയിരുന്നു. സാരി അതിലാണെങ്കിൽ എല്ലാം പോയിരുന്നു, ട്രഡീഷണൽ പോയിരുന്നു. സാരി ഒന്നിങ്ങോട്ട് നോക്കൂ, പ്രത്യേകത ഇല്ല എന്ന് വെച്ചാ ആ ഇതല്ലല്ലോ ഇതിലുണ്ടോ ലക്ഷ്മി ദേവി. ഓക്കെ, ആരും എടുത്തിട്ട് വന്നായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാം ചേരും. ഇത് ഈ ഫ്രോക്കിനൊക്കെ കോമഡി ആയിട്ടുണ്ടാവും, പക്ഷെ സാരി ഉടുത്തിട്ട് വരുമ്പോ അത് അടിപൊളിയായിട്ടുണ്ടാവും. നിങ്ങളിത് സാരി ആണെന്ന് സങ്കല്പിച്ചിട്ട് കണ്ടാ മതി. ഓക്കെ, ഒരു ട്രഡീഷണൽ ലുക്കിന് ചേരുന്നു. കുറച്ചുകൂടി കണ്ടിക്കട്ടെ ഉണ്ണി, അരപ്പട്ട ആവശ്യമില്ല, ഇതിന് അരപ്പട്ട ഓൾറെഡി ഉണ്ട്. മുടി പൊന്തിയുടെ മുകളില് അടിപൊളിയായിട്ടുണ്ടല്ലേ. ബാക്കിലേക്ക് വലിക്കും ഉള്ളത്ത് മല ചെറുതായിട്ട് അറിയുന്നില്ലേ. അങ്ങനെ ഇട്ടിട്ട് വന്നാണെങ്കിൽ സാരിക്ക് നല്ല രസം. ഇതൊക്കെ സെറ്റ് സാരിക്ക് കമ്മലും ഹെവിയാ, കമ്മലും ഭയങ്കര നല്ല ഭംഗിയുണ്ട്. ശരിക്കും സാരി ഉടുത്തിട്ട് വരണായിരുന്നു. മുടി പ്രീക്കായില്ലുണ്ണി അത് വെയിറ്റ് ഇട്ടിട്ട് കാത് വേദന തുടങ്ങിയിരിക്കുന്നു. അതാണ് മെല്ലെ എടുക്കാതെ വേദനിക്കുന്ന ഈ കുട്ടി എങ്ങോട്ട് പറക്കണ? എനിക്ക് തിരി മഴ പിടിക്കൊക്കെ മോളെ. ഓക്കെ ഗൈസ്, കഴിഞ്ഞില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ പർച്ചേസും അതേപോലെ വീഡിയോ എടുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. വല്ലാണ്ട് സൂര്യൻ ചുപ്പിക്കുന്നു. ഓക്കെ ഗൈസ്, ട്രാവലിംഗ് ഞാൻ ചതിച്ചു വണ്ടി ഇതൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഞാൻ വേഗം ഒരു കൈക്ക് വണ്ടിക്ക് കൈ കട്ടിയിട്ട് അവളെ വേഗം കേട്ടു. മമ്മി മമ്മി മമ്മീനോട് വിളിച്ചു ചോദിക്കായിരുന്നു, മമ്മീൻ്റെ മേടിച്ചോട്ടെ വിളിക്കും. ഞാൻ വേഗം വണ്ടിയാണ് നിർത്തുകയും ചെയ്തു. അപ്പം ഞാൻ വേഗം വണ്ടി പിടിച്ച് ചെയ്യുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.